നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. 22-ാം തീയതി സി എസ് കെ വേഴ്സസ് ആർ സി ബി മത്സരത്തോടെ ചെന്നൈയിൽ വെച്ച് ആരംഭിക്കുന്ന ഇത്തവണത്തെ ഐ പി എല്ലിലെ 24-ാം തീയതി ഡബിൾ ഹെഡറാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അന്നേ ദിവസത്തെ 2-ാം മത്സരത്തിലെ രാത്രി 7:30 അഹമ്മദാബാദിൽ വെച്ച് മുംബൈ ഇന്ത്യൻസ്, 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്, കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സപ്പായ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ്. ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് കിരീടത്തിലേക്ക് പോകാൻ കഴിയുമോ, 6-ാം കിരീടത്തിലേക്ക് അവരെത്തുമോ, പുതിയ നായകൻ്റെ കീഴിൽ പുത്തൻ ഉണർവുമായിട്ടാണ് അവരെത്തുന്നത്. ഐ പി എൽ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം ഇതാ പതിയെ മാറുകയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിൽ ഒരു ടെസ്റ്റ് കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിയുമ്പോഴേ ആവേശം പരകോടിയിലേക്ക് എത്തുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ ടീമുകളൊക്കെ അവരുടെ കാര്യങ്ങൾ, പ്രിപ്പറേഷനുകൾ ഒക്കെ നടത്തി വരുന്നു. പല ക്ലബ്ബുകളും പല ഫ്രാഞ്ചൈസികളും അവരുടെ പ്രീ സീസൺ ക്യാമ്പൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളും ഒരു സീരീസ് ആരംഭിക്കുകയാണ്. 5 കാര്യങ്ങൾ, ഓരോ ടീമിനെ കുറിച്ചുമുള്ള 5 കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുന്ന വീഡിയോ സീരീസ്. അതിലാദ്യത്തെ വീഡിയോ സീരീസ് മുംബൈ, ആദ്യത്തെ എപ്പിസോഡ് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ്. നമ്മളൊന്ന് പരിശോധിക്കുന്നു ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 എണ്ണം, ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ, 5 things to watch out എന്ന രൂപത്തിൽ നമ്മൾ നോക്കുന്നു. എപ്പിസോഡ് 1, മുംബൈ ഇന്ത്യൻസ്. 1-ാമത്തെ കാര്യം വിശദീകരിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അതെ, നായകനെ മാറ്റിയിരിക്കുന്നു. തലമാറിയാണ് ഇത്തവണ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിലേക്ക് നയിക്കുകയും കഴിഞ്ഞ തവണ ഫൈനലിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത മുൻ മുംബൈ ഇന്ത്യൻസ് താരം കൂടിയായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയെ ട്രേഡിലൂടെ അവർ കൊണ്ടുവന്നു. വലിയ സംഭവമായിരുന്നു അത്. വലിയ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചതാണ്. ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയാണ് കൊണ്ടുവന്നത്. ഹാർദിക്ക് മുന്നോട്ട് വെച്ചൊരു ഉപാധി അതായിരുന്നു എന്നാണ് പിന്നെ പുറത്തു വന്നത്. താൻ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തണമെങ്കിൽ തന്നെ ക്യാപ്റ്റനാക്കണം. ഏതായാലും മുംബൈ ഇന്ത്യൻസ് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡിലേക്ക് കടക്കുകയാണ്, അപ്പോൾ യുവാക്കളിലേക്ക് ഈ ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്നു. അങ്ങനെയാണ് രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ കൊണ്ടുവരുന്നത്. ഇപ്പം ബൗച്ചറൊക്കെ പറയുന്നത് ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ നല്ല രൂപത്തിൽ രോഹിത്തിന് കളിക്കാൻ കഴിയും, അത് ടീമിന് ഗുണമാവും എന്നൊക്കെയാണ്. ഏതായാലും വലിയ രൂപത്തിൽ ആരാധകർക്ക് അതിൽ നിരാശയുണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അതിൻ്റെ പ്രതിഫലനം ആ ഒരു പ്രഖ്യാപനം വന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഏതായാലും ന്യൂ സ്കിപ്പർ, ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. രോഹിത്തിൻ്റെ കീഴിൽ കിരീട നേട്ടങ്ങളിലേക്ക് കുതിച്ച മുംബൈ ഇന്ത്യൻസ് ഇനി ഹാർദിക്കിൻ്റെ കീഴിൽ 6-ാം കിരീടത്തിലേക്ക് എത്തുമോ, രോഹിത്ത് ഹാർദിക്കിൻ്റെ കീഴിൽ കളിക്കണം, കാത്തിരിക്കാം, എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. അതാണ് 1-ാമത്തെ കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യമോ, യെസ്, ബൂംറ തിരിച്ചെത്തുന്നു. കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ് അദ്ദേഹം ഐ പി എല്ലിൽ കളിച്ചിട്ടില്ല. ഇപ്പോഴോ, ഇപ്പോൾ ബൂംറ ഫോമിൻ്റെ മാരക വെർഷനിലാണ്. അദ്ദേഹം കളിക്കുന്ന കളികളിലൊക്കെ നമ്മളത് കാണുന്നു. ഏകദിന വേൾഡ് കപ്പിൽ നമ്മളത് കണ്ടു, ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ അത് കാണുന്നു. ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം 4-ാം ടെസ്റ്റ് കളിച്ചില്ല, 3 ടെസ്റ്റേ കളിച്ചുള്ളൂ. 17 വിക്കറ്റുകൾ പിഴുതെടുക്കുന്ന നമ്മൾ കണ്ടു. ടെസ്റ്റാവട്ടെ, ഏകദിനമാവട്ടെ, T20 ആവട്ടെ, ഏത് ഫോർമാറ്റിലെ കളിയാവട്ടെ, റെഡ് ബോളും വൈറ്റ് ബോളും ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല. അവിടെയൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കെൽപ്പുള്ളവൻ ജസ്പ്രീത് ബൂംറ, അദ്ദേഹം തിരികെ എത്തുന്നു. 2-ാമത്തെ കാര്യം അതാണ്, മുംബൈയുടെ പേസ് ബാറ്ററിക്ക് ഒന്നുകൂടി കരുത്തു പകരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും നമ്മൾ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അതാണ്. 3-ാമത്തെ പോയിന്റ്, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ കോർ, സ്ട്രോങ് ഇന്ത്യൻ കോർ, അവരുടെ നിരയിൽ ആ ഇന്ത്യൻ താരങ്ങളുടെ ശക്തി. മറ്റു ടീമുകൾക്ക് അത് തീർച്ചയായിട്ടും താങ്ങാനാവുന്നതിനപ്പുറമാണ്. മികച്ച ഇന്ത്യൻ ലൈനപ്പ് ഉണ്ടാകുമ്പോൾ പിന്നെ അത്രയധികം വിദേശ താരങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല എന്നുള്ളത് മുംബൈയുടെ ഒരു മികവാണ്. രോഹിത്തും ഹാർദിക്കും ബൂംറയും സൂര്യകുമാറും തിലകും അങ്ങനെയുള്ള താരങ്ങൾ അവരുടെ ശക്തിയാണ്. കഴിഞ്ഞില്ല, ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികവ് കാണിക്കുന്ന നെഹാൽ വധേരയും ആകാശ് മധുവാളും ഒക്കെ ചേരുമ്പോൾ കരുത്തുറ്റ ഇന്ത്യൻ കോറുണ്ട് അവർക്ക്. അതവരുടെ കരുത്ത് വർദ്ധിപ്പിക്കും. പിന്നെ പീയൂഷ് ചൗളയെ പോലെയുള്ള സീനിയർ താരങ്ങളുണ്ട്. ഇതൊക്കെ ജൂനിയർ താരങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ സംഭാവനകൾ ഇതുവഴി മുംബൈ ഇന്ത്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് 3-ാമത്തെ കാര്യം. 4-ാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഫിയറി പേസ് കണ്ടിൻജൻറ്റ്. കഴിഞ്ഞ ഓക്ഷനിൽ 2 പേസർമാർ അവർ കൊണ്ടുവന്നത് ഓർക്കുന്നില്ലേ? യെസ്, ജെറാൾഡ് കോട്സി,
അതുപോലെ ദിൽഷാൻ മധുശാങ്ക ഏകദിന വേൾഡ് കപ്പിൽ മിന്നിക്കത്തി കളിച്ചുകൊണ്ട് ഇന്ത്യൻ കണ്ടീഷനിൽ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തന്നവരാണവർ. ജസ്പ്രീത് ബൂംറക്കും ബെൻഡ്രോഫിനും ഒപ്പം അവർ കൂടി ചേരുമ്പോൾ മുംബൈയുടെ പേസ് ബൗളിങ്ങിൻ്റെ കരുത്ത് എത്രത്തോളം ഉണ്ടാകുമെന്ന കാര്യം കൂടി ഒന്ന് നോക്കുക. കരുത്തുറ്റ പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തവണ അവർക്കുണ്ട്. ഇനി നോക്കുക, രണ്ട് താരങ്ങൾ അവരെത്തിച്ചിട്ടുള്ളത്, വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള രണ്ട് താരങ്ങൾ, ഇമ്പാക്റ്റ് ഇമ്പോർട്ട്സ് എന്ന് പറയാവുന്ന രൂപത്തിൽ രണ്ട് താരങ്ങൾ. അതെ, മറ്റാരുമല്ല, റൊമേരിയ ഷെഫേർഡും അതുപോലെ നബിയും, റൊമാരിയോ ഷെഫേർഡും മുഹമ്മദ് നബിയും. രണ്ടുപേർക്കും ബാറ്റ് കൊണ്ട് മികവ് കാണിക്കാൻ പറ്റും, ബോൾ ചെയ്യാനുള്ള കഴിവുമുണ്ട്. ഒരാൾ പേസ് ബോൾ ചെയ്യുമ്പോൾ ഒരാൾ സ്പിൻ ബോളിംഗ് ചെയ്യും. 20 ഇന്നിങ്സുകളിൽ നിന്ന് 317 റൺസാണ് IPL ടി ട്വൻ്റി ഇൻ്റർനാഷണലുകളിലെ കണക്കാൻ പറയുന്നത്. T20 ഇൻ്റർനാഷണലുകളിൽ റൊമാരിയോ ഷെഫേർഡ് നേടിയിട്ടുള്ളത് 28.81 ആവറേജ്, 148.13 സ്ട്രൈക്ക് റേറ്റ്, 37 വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മുഹമ്മദ് നബി ആവട്ടെ 110 മത്സരങ്ങൾ, 2019 റൺസ്, 22.68 അദ്ദേഹത്തിൻ്റെ ആവറേജ്, 138.95 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്, 92 വിക്കറ്റുകൾ അദ്ദേഹവും നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്യുവോ ഇവരെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആരെയൊക്കെ ആയിരിക്കും പിന്നെ ടീമിൽ കളിപ്പിക്കുക എന്നുള്ളത് കണ്ടറിയണം. ഇപ്പം ബ്രേവിസിനെ പോലെയുള്ള യുവതാരങ്ങളുണ്ട്, കൂടാതെ ടിം ഡേവിഡ് മധ്യനിരയിൽ വലിയ കരുത്ത് കാണിക്കാൻ കെൽപ്പുള്ള താരമാണ്. അങ്ങനെയുള്ളവർ വേറെയും ഉണ്ട്, നമ്മൾ അവരിലേക്ക് പോകുന്നില്ല. ഈ 5 കാര്യങ്ങൾ തന്നെ നോക്കുക, മുംബൈ ഇന്ത്യൻസിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ കിരീടത്തിലേക്ക് മുംബൈ ഇന്ത്യൻസ് നടന്നു കയറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാത്തിരിക്കാം, ഹാർദിക്കിൻ്റെ മുംബൈ ഇത്തവണ കിരീടത്തിലേക്ക് പോകുമെന്നറിയാൻ വേണ്ടി. വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി നാം ഫോക്സ് എന്ത്.